അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഓല ക്രാഫ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. തടുക്ക് എങ്ങനെ മുടയണം എന്നുള്ളത്, ഒരു മൂന്നോ നാലോ ഓല മെമ്മെന്ന് വേർത്തിക്കണം ഒരു ഭാഗത്തു നിന്ന്. ഇത് ഒറ്റ തടുക്കായിട്ടാണ് മുടിയണം കേട്ടോ, കാരണം രണ്ട് വിധത്തിലുണ്ട് തടുക്കും മുടിയണത്. ഒരു മട്ടലുകൊണ്ട് രണ്ടെണ്ണം ആക്കും ചെയ്യാം, ഒരു മട്ടൽ ഒന്നാക്കിയിട്ടും മുടയാം. അപ്പോൾ ഇത് ഒന്നാക്കിയിട്ടുള്ള മുടച്ചിലാണ്. അപ്പോൾ ആദ്യം മൂന്നോ നാലോ ഓല ആദ്യം ഒരു ഭാഗത്തു നിന്ന് ഒഴിവാക്കണം, അതായത് വലത് ഭാഗത്തു നിന്ന്. എന്നിട്ട് ഒരു ഓല എടുത്തിട്ട് ഫസ്റ്റ് തീൻ്റെ അടിയിലേക്ക് കൊടുക്കുക, രണ്ടാമത്തെ ഓല എടുത്തിട്ട് ആ രണ്ടെണ്ണത്തിൻ്റെ, അതായത് ഫസ്റ്റ് തീൻ്റെ രണ്ടാമത്തിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. അങ്ങനെ ഓരോ ഓലയും ഓരോന്നിൻ്റെ അടിയിലേക്ക് കേട്ടോ, അതായത് മുകളിലത്തെയും അടിയിലത്തെ ഓല എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. ഇനി കണ്ടോ, ആ മുകളിലത്തെ ഓലയും അടിയിലത്തെ ഓല എടുക്കുക, അതിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇത് മുടഞ്ഞെടുക്കൽ. അപ്പോൾ ഒരു ലൈൻ അങ്ങനെ മുടഞ്ഞെടുക്കുക, രണ്ടാമത്തതും അതുപോലത്തെ ലൈൻ തന്നെ മുടഞ്ഞെടുക്കണം. ഇത് കുറച്ച് വലിയ മട്ടലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഓല തന്നെ ആ രണ്ട ഓല ഒഴിവാക്കിയിട്ട്, രണ്ടല്ല ആ രണ്ട ഓല ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ ഓലൻ്റെ അടിക്ക് കൊടുക്കുക കേട്ടോ. ഒരു ഓല അതിൻ്റെ പൊന്തിക്കുക, എന്നിട്ട് അടിയിലത്തെ മുകളിലത്തെ ഒഴിവാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക. കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നമുക്ക് മുടിയുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ എല്ലാ ഭാഗവും മുടഞ്ഞെടുക്കണം കേട്ടോ. ഇത് കുറച്ച് സ്ലോ ആക്കിയിട്ട് എന്താ കാണിച്ചതെന്ന് വെച്ചെങ്കിൽ, ആദ്യമായിട്ട് മുടഞ്ഞു നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും മടിയിട്ടാണ് കേട്ടോ. അല്ലേ, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തണ്ട് സ്പീഡ് കൂട്ടാം. പക്ഷേ സ്പീഡ് കൂട്ടിയോണ്ട് കാര്യമായില്ലല്ലോ, നമുക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കുന്നേ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞൊരു എന്താ പറയുക, രസമുള്ള കാര്യമല്ലേ. എനിക്ക് എന്തൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എന്തെങ്കിലും ചെയ്ത് നോക്കണമൊക്കെ, ഇങ്ങനത്തെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം, അപ്പോഴേ നമുക്ക് വിജയം മുന്നിൽ കാണുള്ളൂ. എന്നിട്ടിങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം, അപ്പോഴേ നമ്മൾ എന്താ പറയുക, ഓല നല്ല ടൈറ്റായിരിക്കുള്ളൂ. അപ്പോൾ കണ്ടോ, രണ്ടാമത്തെ ലൈനും കഴിഞ്ഞു, അതുപോലെ തന്നെ മൂന്നാമത്തെ. അപ്പോൾ കണ്ടോ, അപ്പോൾ പൊന്തിക്കണ ഓല ഉണ്ടല്ലേ ഫസ്റ്റിൽ, ആ രണ്ട് ഓല കഴിഞ്ഞ് ആ മൂന്നാമത്തെ കൈ പിടിച്ച ഓല ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് അടുത്ത ഓല. അപ്പോൾ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. എന്നിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഓരോ ഓല ഓരോന്നിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ഒന്നാമത്തോ രണ്ടാമത്തിൻ്റെ അടിയിലേക്ക്, ഇങ്ങനെ മുകളിലത്തോ അടിയിലത്തോ അങ്ങനെ ആദ്യം മുടഞ്ഞ പോലെ തന്നെ. അപ്പം ഇനി മട്ടലൊക്കെ കിട്ടുമ്പോഴേ, എല്ലാ വീട്ടിലും ഒരു തെങ്ങനെ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ തേങ്ങ ഒക്കെ ഇടേണ്ട സമയത്ത് ഒരു അടിപ്പട്ട വെട്ടിയാൽ മതി. ഇതൊക്കെ ഞങ്ങളിപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ അടിപ്പട്ട ഇടിച്ചതാണ്. അങ്ങനെ ചെയ്താൽ കേട്ടോ. ഇത് പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി മുടയാണ്, അപ്പം വീഡിയോ എടുത്തത് മാത്രം. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടി നടത്തിയപ്പോൾ അവർക്ക് ഗേറ്റ് വെക്കാൻ തടുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുടഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഒരു വീഡിയോയും എടുത്തു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. എല്ലാവരും നല്ല കമൻറ്റുകൾ ഇടുക. കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, സന്തോഷമാണ്. അത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്നിട്ട് സന്തോഷം തന്നെ ഉണ്ടാവും. നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടാം. എന്നാലേ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമാവും. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം. ഇനി ഇതിൻ്റെ മറ്റേ മോഡൽ നടക്ക് ഞാൻ മുടഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മുടഞ്ഞ് കാണിച്ച് തരുന്നുണ്ട്. മുടഞ്ഞ് കാണിച്ചു തന്നാൽ പോരാ, നിങ്ങൾ ചെയ്ത് നോക്കും വേണം കേട്ടോ. ഇനിതാ ഫിനിഷിങ് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഓലയിച്ച് എടുത്തിട്ട് അങ്ങനെ മുടഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷിങ് ആണ്. പിന്നെ ഒറ്റ ചെറിയ ഓല ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഈ രണ്ടോലെടുത്തിട്ട് ഇങ്ങനെ
മുടഞ്ഞു കൊടുക്കുക. ഫിനിഷിംഗ് ആണ്, ഫിനിഷിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറ്റിച്ചിങ്ങനെ ഷെയറും ചെയ്തേക്ക്, വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഒന്ന് ഷെയർ ബട്ടൺ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ ക്രാഫ്റ്റുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് ഞാനുണ്ടാവും. ടിപ്സ് വേണ്ടവർക്ക് ടിപ്സും ഉണ്ട്, നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്താക്കുക, ടിപ്സും കണ്ട് അതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ ക്രാഫ്റ്റുകളും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല കേട്ടോ, എളുപ്പമാണത്. അതൊന്ന് മുടിയണത് ഒന്ന് കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ രണ്ട് ഭാഗം ഫിനിഷ് ചെയ്യണം, മുടഞ്ഞിട്ട് ഇതേപോലെ മുടഞ്ഞിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കോർത്ത് കെട്ടി വെക്കണം, മറ്റത് അയഞ്ഞു പോകും. അയഞ്ഞു പോയാൽ പിന്നെ എന്താ പറയുക, എടുത്ത പണിയൊക്കെ വെറുതെയോ. അപ്പോൾ അതുപോലെ ഓരോരെ മുടക്കിയിട്ട് എൻ്റെ മുടഞ്ഞുള്ള കൂടെ തിരികെ കൊടുത്താൽ മതി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ മസലാമ. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നു, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ. അപ്പോൾ അതാ മറ്റൊന്ന് ഫിനിഷ് ചെയ്തു. കേട്ടോ, ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്, കഴിഞ്ഞു. ഇനി മറ്റേ മുടച്ചിൽ എങ്ങനെയാണെന്നുള്ളത് അതും കാണിച്ച് തരണം കേട്ടോ. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഞാൻ ഓവറായി സംസാരിക്കുന്നില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമ ബൈ. അയ്യോ.